ഡിജിറ്റൽ നിയന്ത്രണം എന്നൊരാവശ്യം കോടതിയോട് സർക്കാർ മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശശുദ്ധിയിലാണ് എല്ലാവർക്കും സർക്കാർ തന്നെ ആ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയിലാണ് വലിയ സംശയങ്ങൾ ഉയരുന്നത് ഇപ്പോൾ ധന്യയുടെ കാര്യം പറഞ്ഞ പോലെ ശ്രീ ശശികുമാർ സാർ നമ്മൾക്കൊപ്പം ചേരുകയാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ചർച്ചകളിലും മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഓൺലൈൻ രംഗത്ത് വളരെ സജീവമായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി കാണാവുന്നതും പറയാവുന്നതുമാണ് ശ്രീ ശശികുമാർ സാർ സ്വാഗതം ഈ ചർച്ചയിലേക്ക് ഏഷ്യാവില്ലയുമായി ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് വാർത്താ പോർട്ടൽ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്താണ് സ്ത്രീ വിദ്വേഷം അതുപോലെ തന്നെ പൊതുവായ വിദ്വേഷ പരാമർശങ്ങളും ഒക്കെ വരുന്ന ഈ വ്യാജ വാർത്തകളൊക്കെ വരുന്ന ഒരു കാലത്ത് ഡിജിറ്റൽ വാർത്താ സംവിധാനത്തെ നിയന്ത്രിക്കുക എന്ന വലിയ ഒരു ഉദ്ദേശം സർക്കാരിനുള്ളതുപോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്ക് നീങ്ങുന്നത് പക്ഷേ ആ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ താങ്കളെപ്പോലെയുള്ളവർ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് സെൻസർഷിപ്പിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന അമിതമായ സർക്കാർ ഇടപെടൽ തന്നെയാണോ നടക്കുന്നത് അങ്ങനെ കരുതുന്ന വിശ്വസിക്കുന്ന അതിനോട് വിയോജിപ്പുള്ള ആളാണോ താങ്കൾ എഴുതിയ ഇന്നത്തെ ആ ലേഖനം വളരെ വിശദമായ ആ ലേഖനം വായിക്കാനുമിടയായി ശ്രീ ശശികുമാർ സാർ അതെ ഇതിൽ എനിക്ക് ഒരുപാട് സംശയങ്ങളും എന്താ പറയാ നമുക്ക് ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു ഒരു രീതിയിലാണ് ഇവരെ സർക്കാരിന്റെ നീക്കം കാരണം ഈ ഡിജിറ്റൽ മീഡിയയ്ക്ക് ഒരു ഫ്രെയിംവർക്ക് വേണം ഒരു റെഗുലേഷൻ വേണം എന്ന് പറയുന്നതിൽ തെറ്റില്ലായിരിക്കും പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതി അത് വരുന്ന സാഹചര്യം ഈ നേരത്തെ ധന്യയൊക്കെ സൂചിപ്പിച്ച പോലെ കോടതിയിൽ ഒരു സുദർശൻ ചാനലിന്റെ കേസിന്റെ ഒരു ഒരു സാഹചര്യത്തിൽ ജഡ്ജ് ചോദിക്കുന്നു ഇത് ഈ നിയന്ത്രണങ്ങൾ വേണ്ടതല്ലേ എന്ന് 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 പറയുമ്പോൾ ആദ്യം നമുക്ക് ഡിജിറ്റൽ മീഡിയയിലല്ലേ വേണ്ടത് മെയിൻ സ്ട്രീം മീഡിയയിലെ ടെലിവിഷൻ ചാനൽസിനൊന്നും അല്ല വേണ്ടത് എന്നുള്ളത് ആണ് സർക്കാരിന്റെ അഭിപ്രായം അപ്പോൾ ഡിജിറ്റൽ മീഡിയയാണ് സർക്കാരിന് ഒരു പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന് കാരണമുണ്ട് കാരണം സമകാലീന മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പോർട്ടൽസ് എന്ന് പറയാവുന്ന സ്റ്റാൻഡ് അലോൺ മീഡിയ ആണ് വളരെ സ്ട്രോങ് ആയിട്ട് അത് വളരെ വ്യത്യസ്തമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതും നമുക്കറിയാം ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് സർക്കാരിന് മുമ്പിൽ ഇങ്ങനെ ശാഷ്ടാംഗം എന്താ പറയാ വീണ് പ്രണമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന് ഡിജിറ്റൽ മീഡിയയ്ക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട് ഒരു ഓട്ടോണമി ഉണ്ട് ഒരു ബോൾഡ്നെസ് ഉണ്ട് ഒരു എന്താ പറയാ ഒരു ഫോർത്രൈറ്റാണ് അപ്പൊ അവരെ എങ്ങനെയെങ്കിലും അടക്കുക അവരെ എങ്ങനെയെങ്കിലും എന്താ പറയാ ടീം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നോക്കം എന്നുള്ളത് വളരെ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒ ടി ടിയും ഡിജിറ്റൽ മീഡിയയും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഒരു ആ രീതിയിൽ തന്നെ എന്തോ ഒരു ഒരു കുഴപ്പമുണ്ട് കാരണം ഇപ്പൊ മാധ്യമരംഗത്ത് ആകെ പ്രീ സെൻസർഷിപ്പ് എന്ന് പറയാവുന്നത് ഇപ്പൊ സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ അതിനാണ് ഒരു സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരുന്നത് അപ്പൊ അതേ അത് INB മിനിസ്റ്ററിയുടെ കീഴിൽ കൊണ്ടുവരികയും ഒ ടി ടി പ്ലാറ്റ്ഫോം കൊണ്ടുവരികയും അതേ സമയത്ത് ഡിജിറ്റൽ മീഡിയയും കൊണ്ടുവരുമ്പോഴും ഇവർക്കും പ്രീ സെൻസർഷിപ്പ് വേണമെന്നാണോ സൂചന അല്ലെങ്കിൽ ഇത് ഇവര് അവരുണ്ടാക്കുന്ന കോണ്ടന്റിനെ ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യണം എന്നാണോ അതിന്റെ സൂചന ഇതൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഇങ്ങനെയുള്ള ഒരു വ്യക്തത ഇല്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ രണ്ട് ലൈനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സംശയങ്ങളും എന്താ പറയാ ഭീതി എന്താ പറയാ അങ്ങനെയുള്ള സംശയങ്ങളും ഉണ്ടാവാൻ സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ശശികുമാർ സാർ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ താല്പര്യം കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നത് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ പത്ര സെൻസർഷിപ്പിനെതിരെ നിലപാടെടുത്തു എന്ന് എല്ലാ കാലവും പറയുന്ന ആ കാലത്ത് അതിനെതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ അതിന് അതിൽ ജയിലിൽ പോയ കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗം പിന്നീട് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ BJPയും ആ NDAയും ആ അതിൻ്റെ ഭാഗമായ ഈ സർക്കാരും ഏതാണ്ടൊരു സെൻസർഷിപ്പ് സ്വഭാവത്തിലേക്ക് തന്നെ ഡിജിറ്റൽ മീഡിയയെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് എന്ന് തോന്നുന്നതിൽ തെറ്റില്ല കാരണം ഇപ്പൊ ഈ സർക്കാർ പദവിയിൽ ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നത് റേഡിയോ റേഡിയോ ഇപ്പൊ സർക്കാരിന്റെ കൈവശമാണല്ലോ വാർത്താ റേഡിയോയിൽ വാർത്ത പാടില്ല നമുക്കറിയാം FM റേഡിയോയിൽ പാട്ടും മറ്റു കാര്യങ്ങളെല്ലാം പാടുള്ളൂ
അപ്പൊ അത് അത് അവര് മാറ്റും, ആ ഇത് മാറ്റും, അവര് റേഡിയോയിൽ വാർത്ത കൊണ്ടുവരും എന്നുള്ള ഒരു പ്രോമിസ് ഒക്കെ ഉണ്ട്. അത് അവരുടെ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്, പക്ഷെ അതെനിക്ക് അറിയില്ല, അതുകൊണ്ട് അത് അങ്ങനെ ഞാൻ ഉറച്ചു പറയുന്നില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും അന്ന് രവിശങ്കർ പ്രസാദും മറ്റുള്ളവരൊക്കെ അത് വളരെ പ്രസംഗിച്ച് നടന്ന ഒരു സംഭവമാണ്. അവര് മറ്റേ സർക്കാർ വന്നതിന് ശേഷം അതൊക്കെ മറന്നുപോയി. അത് റേഡിയോ എപ്പോഴും മൻ കി ബാത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും മാത്രമാണ് റേഡിയോ ഉപയോഗിക്കുന്നത്. അപ്പൊ സർക്കാരിന് ഈ മാധ്യമങ്ങൾ, സർക്കാരിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ കാര്യങ്ങൾ മുന്നോട്ട് ജനങ്ങളുടെ മുന്നോട്ട് വയ്ക്കാൻ, ഒരു പ്രോപ്പഗാൻഡ ആയിട്ട് യൂസ് ചെയ്യാനുള്ള താല്പര്യം വളരെ വ്യക്തമാണ്. പല മാധ്യമങ്ങളും അതിനനുസരിച്ച് നടക്കുന്നുമുണ്ട്. അപ്പോ ഡിജിറ്റൽ മീഡിയ ആണ് ഇതിൽ വേർപെട്ട് വന്ന് നിൽക്കുന്ന ഒരു മീഡിയ. ഇതുവരെ അവർക്ക് മൊത്തം അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു മീഡിയ നിന്നിരുന്നതും നിന്നുകൊണ്ടിരിക്കുന്നതും ഡിജിറ്റൽ മീഡിയ ആണ്. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അവര് ഉപയോഗിച്ച ഒരു രീതി, സുപ്രീം കോടതി ഏതോ സുപ്രീം കോടതി പറഞ്ഞിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ അത് ആൾക്കാർ വ്യാഖ്യാനിച്ചോട്ടെ, അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതായത് സർക്കാർ ഒരു മുൻകൈ എടുത്തു എടുത്തില്ല എന്നല്ല, വരണ്ട, സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഡിജിറ്റൽ മീഡിയക്ക് റെഗുലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ സെൽഫ് റെഗുലേഷൻ ആണ് വേണ്ടത്. ആ സെൽഫ് റെഗുലേഷൻ സ്ട്രക്ചർ അവര് അവതരിപ്പിച്ച പ്രൊപ്പോസൽസ് എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് നമുക്ക് അറിയണ്ടേ, ജനങ്ങൾക്ക് അറിയണ്ടേ. സെൽഫ് റെഗുലേഷന് വേണ്ടി, ഡിജിറ്റൽ മീഡിയക്ക് വേണ്ടി, അത് റെപ്രസെന്റേറ്റീവ് ആണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, അവരവതരിപ്പിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പോരാതെ വരുന്നത് എന്നുള്ളത് അതിന് ചർച്ച വേണ്ടേ, പൊതുമേഖലയിൽ ഒരു ചർച്ച വേണ്ടേ, ഒരു പബ്ലിക് ഡിബേറ്റ് വേണ്ടേ? അതൊന്നും ഇല്ലാതെ ഇത് IMD മിനിസ്റ്ററുടെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് ഒരു അതിനൊരു ഒരു എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാരം.